ഇന്നത്തെ ധ്യാനത്തിന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് മനുഷ്യജീവിതത്തിൻ്റെ മൂന്ന് അനിവാര്യതകളെക്കുറിച്ചാണ്. നെസസിറ്റീസ്. ഒന്ന്, നമ്മുടെ ജീവിതം ഒരുപാട് ചോയ്സസ് നിറഞ്ഞതാണ്. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചില ചേഞ്ചസ് കൂടിയേ തീരും. മൂന്ന്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശക്തമായ ചില നിലപാടുകളുണ്ട്, നിലപാടുകൾ ആവശ്യമാണ്. കാരണം ജീവിതം ഒരുപാട് ചലഞ്ചസ് കൊണ്ട് നിറയപ്പെട്ടതാണ്. ഈ മൂന്ന് ചിന്തകളാണിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. റോമർ 6:13 പറയുന്നത്, പാപത്തിന് സമർപ്പിച്ച ഒരു ജീവിതവുമുണ്ട്, ദൈവത്തിന് സമർപ്പിച്ച ഒരു ജീവിതവുമുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടം രണ്ട് നിലപാട് സ്വീകരിക്കാൻ ഒരിക്കലും ജീവിതത്തിൽ കഴിയത്തില്ല. രണ്ട് നിലപാടുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് അതിജീവനത്തിൻ്റെ ത്രാണിയില്ല. അവർ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ പതറിപ്പോകും. അതുകൊണ്ട് റോമർ 6:12-13 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ച് കൊൾവിൻ. നിങ്ങൾ കൃപയ്ക്കധീനരാണ്, അതുകൊണ്ട് പാപത്തിന് ദാസന്മാരായി ജീവിക്കരുത്. അനുസരണത്തിൻ്റെ ദാസന്മാരാവുക, ദൈവഹിതത്തിന് വിധേയപ്പെടുക. വീണ്ടും വിശുദ്ധ പൗലോസ് റോമാ സഭയെക്കുറിച്ചൊരു സ്തോത്രം പറയുന്നുണ്ട്. ആ സ്തോത്രം ഇങ്ങനെയാണ്, റോമർ 6:17-18, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും, ഒരു നാൾ ആയിരുന്നുവെങ്കിലും ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശങ്ങളെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് നിങ്ങൾ ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് പൗലോസ് അവിടെ പറയുന്നത്, നിങ്ങൾ പാപത്തിന് അധീനരായിരുന്നു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് തന്ന സത്യസുവിശേഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരുപാട് ചോയ്സസ് കൊണ്ട് നിറയപ്പെട്ടതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, വി ഡോണ്ട് ചൂസ് അവർ പാരൻസ്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല. നമ്മുടെ രാജ്യത്തെ, വി ഡോണ്ട് ചൂസ് അവർ നേഷൻ. നമ്മൾ ജീവിക്കുന്ന ദേശത്തെ, സംസ്കാരത്തെ, സമൂഹത്തെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല. ഈവൻ വി ഡോണ്ട് ചൂസ് അവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. നമ്മുടെ സാമൂഹിക സാമ്പത്തിക നിലവാരങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല. വി ഡോണ്ട് ചൂസ് അവർ ലുക്സ്. നമ്മുടെ രൂപഭാവങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല. ഇതെല്ലാം ബിയോണ്ട് നമ്മുടെ കൺട്രോൾ, നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണ്. ഏറ്റവും ഒടുവിലായിട്ട് പറയാം, നമ്മളാരും ഇഷ്ടപ്പെടാത്ത ഒന്നുണ്ട്, മരണം. നമ്മളാരും ഇഷ്ടപ്പെടാത്ത ഒന്ന്, അതും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല. ഇങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിനതീതമായ, നമ്മുടെ കൺട്രോളിനതീതമായ, നമ്മുടെ ചിന്തകൾക്കും യുക്തികൾക്കും വിചാരങ്ങൾക്കും നിഗമനങ്ങൾക്കും പദ്ധതികൾക്കും അതീതമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ബിയോണ്ട് അസ്. ഇനി ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതും നമ്മുടെ നിയന്ത്രണത്തിനതീതമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ചില നിർണായക ഘട്ടങ്ങളിൽ ഞാൻ തിരഞ്ഞെടുക്കേണ്ട ചില തിരഞ്ഞെടുപ്പുകളുണ്ട്, ചില ചോയ്സസ്. അതിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കും? ഒരു ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒരു നടന്ന സംഭവമാണ്. 19 വയസ്സായ ഒരു കുഞ്ഞ്, ഒരു പെൺകുട്ടി, അവൾ ഗർഭിണിയായി, വിവാഹം കഴിഞ്ഞിട്ടില്ല. സമൂഹത്തിൽ ഒരുപാട് അവഹേളനങ്ങളും കുടുംബത്തിൽ ഒരുപാട് പീഡനങ്ങളും ഒക്കെ സഹിച്ച് അവൾ നിൽക്കുകയാണ്. കൊടിയ നൊമ്പരത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവളൊരു ആത്മീക ഗുരുവിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു. അവൾ ഓടിപ്പിടച്ച് ആ ആത്മീക ഗുരുവിൻ്റെ അടുത്ത് പോകുന്നു. അവൾ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, ഷുഡ് ഐ ഡ്രോപ്പ് ദിസ് ചൈൽഡ് ഓർ ഷുഡ് ഐ കീപ് ദിസ് ചൈൽഡ്? ഞാൻ എൻ്റെ ഉദരത്തിൽ വളരുന്ന ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കണോ അതോ സൂക്ഷിക്കണോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് മുമ്പിൽ അന്ധാളിച്ച് നിൽക്കുകയാണ് ഈ ഗുരു.
ഒന്നും പറയാൻ കഴിയുന്നില്ല. കാര്യം ഈ ചോദ്യം, ഈ ചോയ്സ് ഒട്ടും നിസ്സാരമല്ല. ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് പച്ച ഉടുപ്പും കണ്ടു, ഒരു മെറൂൺ ഉടുപ്പും കണ്ടു, ഇതിലൊന്നിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഒരു മുന്തിയ ഹോട്ടലിൽ ഭക്ഷണത്തിന് പോയിരുന്നിട്ട് മെനു കാർഡ് നോക്കിയിട്ട് എൻ്റെ ഇഷ്ട ഭക്ഷണത്തെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഇത്രയും ലാഘവത്തോടെ എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു തിരഞ്ഞെടുപ്പാണോ, ഒരു ചോയ്സാണോ ഇത്? നെവർ. അതുകൊണ്ട് ആ ഗുരു പറഞ്ഞു, ഇതിലെനിക്കൊരു ഉത്തരം പറയാനില്ല. ആ ഗുരു പറഞ്ഞ സെൻറ്റൻസ് ഇങ്ങനെയാണ്, എവറി ചോയ്സ് ഹാസ് കോൺസിക്വൻസസ്. നീ എടുക്കാൻ പോകുന്ന ഏതു തീരുമാനത്തിനും അനന്തരഫലങ്ങളുണ്ട്. നിന്റെ ഉദരത്തിലെ കുഞ്ഞിനെ നിലനിർത്തണമെന്നാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഒരു ജീവിതം മുഴുവനും സമൂഹത്തിൻ്റെ അവഹേളനങ്ങൾ കേട്ട്, കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഒരു ജീവിതം നിനക്ക് നയിക്കേണ്ടി വരും. ഇനി നീ നിന്റെ ഉദരത്തിലെ കുഞ്ഞിനെ നശിപ്പിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ മനസാക്ഷിക്കുത്തുകൊണ്ട് ഒരായുസ് മുഴുവനും ജീവിക്കേണ്ടി വരും. എവറി ചോയ്സ് ഹാസ് എ കോൺസിക്വൻസ്. പ്രിയമുള്ളവരെ, ഈ കഥയങ്ങ് വിട്. പക്ഷെ അവസാനം ആ ഗുരു പറഞ്ഞ സെൻറ്റൻസാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൈക്കൊള്ളുന്ന ഏത് നിർണായക തീരുമാനത്തിനും അനന്തരഫലങ്ങളുണ്ട്, കോൺസിക്വൻസസ് ഉണ്ട്. ഏത് ഡിസിഷൻ എടുത്താലും ഒന്നും എളുപ്പമല്ല. ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്തൊരു മേഖല ജീവിതത്തിനുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മ, എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ജീവിക്കുന്ന സംസ്കാരം, ദേശം, എൻ്റെ മരണം വരെ എൻ്റെ കയ്യിലല്ല. പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും കൈക്കൊള്ളേണ്ട ചില നിലപാടുകളുണ്ട് ജീവിതത്തിൽ, തിരഞ്ഞെടുക്കേണ്ട ചില തിരഞ്ഞെടുപ്പുകളുണ്ട്. അവിടെ നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കും? ഇതാണ് ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം. വിശുദ്ധ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരാണോ? നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പാപത്തിൻ്റെ വീഥിയാണോ? നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ വീഥിയാണോ? പാപത്തിൻ്റെ വീഥി എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിൻ്റെ വഴി കറുപ്പാണോ? പാപത്തിൻ്റെ വഴി വൈരൂപ്യമാണോ? പാപത്തിൻ്റെ വഴി ദാരിദ്ര്യമാണോ? ഒരിക്കലുമല്ല. പാപത്തിൻ്റെ വഴി നേർവിപരീതമാണ്. പാപത്തിൻ്റെ വഴി സൗന്ദര്യമാണ്. പാപത്തിൻ്റെ വഴി ധനമാണ്. പാപത്തിൻ്റെ വഴി ലോകസുഖങ്ങളാണ്. അപ്പോൾ ഇത് ഒരു ഡിസിഷൻ ഭയങ്കര പാടാണ്, നമ്മൾ ഏത് വഴി തിരഞ്ഞെടുക്കുമെന്നുള്ളത്. പാപം ഒരിക്കലും നമ്മൾ ഈ സ്കിറ്റിലും നാടകത്തിലൊക്കെ കാണുന്നത് പോലെ രണ്ട് തലയുള്ള കറുത്ത കോട്ടിട്ട പല്ലുകളുന്തിയ ഒരു സാത്താൻ്റെ വഴിയല്ല. അതല്ല പാപത്തിൻ്റെ വഴി. പാപം സൗന്ദര്യമാണ്, സൗന്ദര്യത്തിൻ്റെ രൂപത്തിലാണ് പലപ്പോഴും വരുന്നത്. പാപം ആകർഷകമാണ്. പാപം ധനമാണ്. പാപം ലൗകിക സുഖങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് എപ്പോഴും ഒരു ചാഞ്ചാട്ടമുണ്ട്, ഞാൻ ഏത് നിലപാട് സ്വീകരിക്കും. പ്രിയമുള്ളവർ, ഇവിടെ നമുക്ക് വേണ്ടത്, നമുക്കുള്ള ഒരു ചോയ്സിൻ്റെ പ്രത്യേകത, അവർ ചോയ്സസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ നോളജ്. അവർ ചോയ്സസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഡെലിബറേഷൻ, പ്രോപ്പർ ഡെലിബറേഷൻ. അവർ ചോയ്സസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ കൺസിഡറേഷൻ. അവർ ചോയ്സസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ അനാലിസിസ്. അല്ലാത്ത പക്ഷം നിങ്ങൾ പാപത്തിന് അധീനരായി പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, സ്പിരിച്വാലിറ്റി ഈസ് എബൌട്ട് ലേണിംഗ് ഹൗ ടു മേക്ക് റൈറ്റ് ചോയ്സസ് ഓൺ റൈറ്റ് ടൈം. ആത്മീയത എന്ന് പറഞ്ഞാൽ ശരിയായ സമയത്ത് ശരിയായ നിലപാടുകൾ എടുക്കാനുള്ള ത്രാണിയും കരുത്തും കൃപയുമാണ് ആത്മീയത. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കും? ഓക്കെ, നിങ്ങൾ ഏത് പഠന മേഖല തിരഞ്ഞെടുക്കും? നിങ്ങൾ ആരെയാണ് ജീവിത പങ്കാളിയാക്കാൻ പോകുന്നത്? ഇതൊന്നും നിസ്സാരമായ കാര്യങ്ങളല്ല. റൈറ്റ് ചോയ്സസ്, റൈറ്റ് ടൈം. ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത്. അതിന് ലോകജ്ഞാനം പോരാ. ഓക്കെ, സാമൂഹിക ജ്ഞാനം പോരാ. അതിന് നിങ്ങൾക്ക് തോന്നുന്ന ബോധിച്ച രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് ആത്മീക കൃപ തന്നെ വേണം. ഒരുപാട് പ്രാർത്ഥന തന്നെ വേണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഏത് പക്ഷത്താണ്? നമ്മുടെ ചോയ്സ് എന്താണ്? പെട്ടെന്ന് തോന്നുന്ന ആകർഷണങ്ങൾ, പെട്ടെന്നെടുക്കുന്ന നിലപാടുകൾ,
പെട്ടെന്ന് തോന്നുന്ന അഭിനിവേശങ്ങൾ എല്ലാം ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോയേക്കാം. അങ്ങനെ കഷ്ടപ്പെടുന്നവരൊക്കെ എത്രയെങ്കിലുമുണ്ട്, നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ. ജീവിതത്തിൻ്റെ ഒരു നിർണായക സന്ധിയിൽ തോന്നിപ്പോകുന്നു, പാളിപ്പോയി, തീരുമാനം പാളിപ്പോയി, തെറ്റിപ്പോയി എന്ന് തോന്നുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ശരിയായ നിലപാടുകൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് ആത്മീക കൃപ തന്നെ വേണം. കാരണം എന്താണ്? വിശാലമായ മറ്റൊരു സ്ഥലം നിങ്ങളുടെ മുന്നിലുണ്ട്. സൗന്ദര്യത്തിൻ്റെ, സുഖത്തിൻ്റെ, മോഹങ്ങളുടെ, പ്രലോഭനത്തിൻ്റെ ഒരിടം നിങ്ങളുടെ മുന്നിലുണ്ട്. അതിപ്പോഴും ശരിയാകണമെന്നില്ല. മറ്റതാണെങ്കിലോ, പപ്പയമ്മയുടെയും ശാസനം ഒരിടത്ത്, ശിക്ഷണങ്ങൾ ഒരിടത്ത്, സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് തോന്നിക്കുന്ന സന്ദർഭങ്ങൾ ഒരിടത്ത്, ഒക്കെ വൈരുദ്ധ്യം ഒരിടത്ത്, ദാരിദ്ര്യം ഒരിടത്ത്, പണാധികാരമില്ലാത്തൊരു സ്ഥലം ഒരിടത്ത്, ഇതൊക്കെ മറ്റൊരു സ്ഥലത്ത്. ഇതിൽ ഞാൻ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ റൈറ്റ് ചോയ്സസ് ഉള്ള, ശരിയായ തീരുമാനങ്ങളുള്ള ജീവിതങ്ങളായി മാറട്ടെ. അതുകൊണ്ട് സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, വെൻ വി ആർ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് ടു അസ്, വെൻ വി ലീവ് അവർ ലൈഫ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ആർ ഗിഫ്റ്റ് ടു ഗാഡ്. നമ്മൾ സുന്ദരന്മാരും സുന്ദരികളുമാകുമ്പോൾ അത് ദൈവത്തിൻ്റെ വരപ്രസാദമാണ്. പക്ഷെ നമ്മുടെ ജീവിതങ്ങളെ ജീവിച്ച് സൗന്ദര്യമുള്ളതാക്കി മാറ്റുമ്പോൾ അത് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന സമ്മാനമാണ് എന്നുള്ളതാണ്. ഞാൻ ഒരാണാണ്, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ബർത്ത്. ഞാനൊരു പുരുഷനാണ്, ഒരു മാനാണ്, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഏജ്. ഞാൻ ഒരു ജെൻറിൽമാനാണ്, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ചോയ്സ്, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ചോയ്സ്. അതുകൊണ്ട് ഞാനൊരാണാണ്, അത് എൻ്റെ ജന്മത്തിൻ്റെ കാര്യമാണ്. ഞാനൊരു പുരുഷനായി, അതെൻ്റെ പ്രായത്തിൻ്റെ കാര്യമാണ്. പക്ഷെ ഞാനൊരു ജെൻറിൽമാൻ ആകണമെങ്കിൽ, ഓക്കെ, ഞാനൊരു മാനാകാൻ എനിക്ക് പ്രായം മതി, പക്ഷെ ഞാനൊരു ജെൻറിൽമാൻ ആകണമെങ്കിൽ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ചോയ്സ്. അതെൻ്റെ തിരഞ്ഞെടുപ്പാണ്, അത് ജീവിതത്തിൽ ഞാൻ കാത്തുസൂക്ഷിക്കുന്ന നിലപാടാണ്. നമ്മൾ ആരാണ്, നമ്മൾ ഏത് പക്ഷത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോമർ 6:22, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കയാൽ, ഓക്കെ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം, അയ്യോ, ഒട്ടും ആകർഷകമല്ല. അവിടെ പറയുന്നു വിശുദ്ധീകരണവും അതിൻ്റെ അവസാന നിത്യജീവനമാണ്. ഇതാർക്ക് വേണം? നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനമാണ്. പക്ഷെ ക്രൈസ്തവരായ നമുക്ക് പിടുത്തം കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ലോകത്തിന് ഇത് ആകർഷകമല്ല, അല്ലേ? വിശുദ്ധിയായിട്ട് ജീവിക്കുക, അത് ലോകത്തിന് മുമ്പിൽ ആകർഷകമല്ല, അട്രാക്റ്റീവല്ല. ഓ, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും, ലോകത്തിനത് ആകർഷകമല്ല. ലോകത്തിൻ്റെ ആകർഷകം എന്താണ്? മുന്തിയ വീട്, മുന്തിയ കാറ്, മുന്തിയ ഉടുപ്പ്, മുന്തിയ ജീവിതം, ഇതാണ് ലോകത്തിനാകർഷകം. പക്ഷെ ക്രൈസ്തവരായ നമുക്ക് പിടുത്തം കിട്ടിയതാണ് എൻ്റെ വിശ്വാസം. നമുക്കൊരു ആത്യന്തിക ലക്ഷ്യമുണ്ട്, അവിടത്തേക്ക് നീങ്ങാൻ. റൈറ്റ് ചോയ്സസ്, റൈറ്റ് ടൈം, ശരിയായ നിലപാടുകൾ ശരിയായ സമയത്ത്, അത് തിരഞ്ഞെടുക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്പർ 2, ചേഞ്ചസ്. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേ പറ്റും, മാറ്റങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ ആരും പൂർണ്ണരല്ല, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. സമൂഹം അങ്ങനെയാണ്, കാലം അങ്ങനെയാണ്. നമ്മൾ ഈ ജനറേഷൻ ഒക്കെ പറയും, ജനറേഷൻസ് മാറുന്നുണ്ട്, നില ഇഷ്ടാനിഷ്ടങ്ങൾ മാറുന്നുണ്ട്. ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം. റോമർ 6:17 ഇങ്ങോട്ട് വായിക്കാം, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, എഫേസ്യർ 2:1-3, അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു. എല്ലാം പാസ്റ്റ് ടെൻസ് ആണ്, ഓക്കെ. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനധീനരായിരുന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്ത് കോപത്തിൻ്റെ മക്കളായിരുന്നു. എല്ലാം പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. നിങ്ങളായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അടുത്ത് പറയുന്നുണ്ട്, കൃപാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം നമ്മൾ രക്ഷപ്പെട്ടു. ഒരു മാറ്റം ഉണ്ടായി, ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായി. പ്രിയമുള്ളവരെ, വെൻ വി ട്രസ്റ്റഡ് ജീസസ് വി ആർ റീഷേപ്ഡ് ബൈ ദ പവർ ഓഫ് ഗാഡ്. നമ്മൾ യേശുവിൽ ആശ്രയം വച്ചപ്പോൾ,
ആശ്രയം വെച്ചപ്പോൾ വി ആർ റീഷെയ്പ്ഡ് ബൈ ദ പവർ ഓഫ് ഗാഡ്, ബൈ ദ പവർ ഓഫ് ഗാഡ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം, അങ്ങനെ ആകാൻ പാടില്ല. വി ആർ റീഷെയ്പ്ഡ്. വിശുദ്ധിയുടെ, സത്യത്തിൻ്റെ, പാപമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഒരു പുതിയ തലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് തന്ന സുവിശേഷം ഹേതുവായിട്ട് നിങ്ങൾ ഇപ്പോൾ ദൈവത്തിനും നീതിക്കും ദാസന്മാരായി തീർന്നിരിക്കയാൽ സ്തോത്രം, സ്തോത്രം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്, അനിവാര്യമാണ് എന്നുള്ളതാണ്. ദൈവവചനത്തിന് വിധേയപ്പെടുന്ന, കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിയുന്ന ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. നമ്പർ 3, ചലഞ്ചസ് ഇൻ ലൈഫ്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമല്ല, തീർത്തും എളുപ്പമുള്ള കാര്യമല്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പാപത്തോടും മരണത്തോളം എതിർത്ത് നിന്നിട്ടില്ല, നിങ്ങൾ പാപത്തോടും മരണത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അങ്ങനെ എതിർത്ത് നിന്നവരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ് വാളുകൊണ്ട് വെട്ടിക്കൊല്ലപ്പെട്ട ഒരു അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ്. റോമൻ അധികാരികൾ അദ്ദേഹത്തെ ന്യായവിസ്താരത്തിനായിട്ട് ഫ്രണ്ടിൽ നിർത്തുന്നുണ്ട്. വിശുദ്ധ പൗലോസിനോട് ചോദിച്ചു, നിങ്ങൾ യേശു ക്രിസ്തു കർത്താവല്ല, സീസർ ഈസ് യുവർ ലോർഡ് എന്ന് പറയണം, സീസർ കർത്താവാണ് എന്ന് പറയണം. പൗലോസിനോട് പറഞ്ഞതാണ്, ഒറ്റ കാര്യമുള്ളൂ, യേശു ക്രിസ്തു കർത്താവാണെന്ന് പറയരുത്, സീസർ കർത്താവാണെന്ന് പറയണം. കാര്യം അന്ന് സീസറിനെയും കർത്താവ് എന്ന് വിളിച്ചിരുന്നു, റോമൻ അധികാരികളെ കർത്താവ്, ലോർഡ് എന്ന് വിളിച്ചിരുന്നു. അപ്പം നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു കർത്താവ്, നോ, സീസർ കർത്താവാണെന്ന് പറയണം. അതിന് ഗ്രീക്കിൽ ഇങ്ങനെ, ഈസൂസ് ക്രിസ്തുസ് കുറിയോസ്, യേശു ക്രിസ്തു കർത്താവ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ പൗലോസ് അത് വിധിച്ച അധികാരിയുടെ മുന്നിൽ നോക്കിക്കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈസൂസ് ക്രിസ്തുസ് കുറിയോസ് നിങ്ങൾ പറയണം. ഉടനെ അധികാരി പൗലോസിൻ്റെ ശിരഛേദം ചെയ്യാൻ, പൗലോസിൻ്റെ തലവെട്ടാൻ വിധിക്കുന്നുണ്ട്. പടയാളിയെ കൊണ്ടുവരുന്നു. ഈ പടയാളിയാണെങ്കിലോ ഈ പൗലോസിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ള ഒരാളാണ്, മേ ബി മനസ്സുകൊണ്ട് ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരാളാണ്, ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പടയാളി വന്ന് പൗലോസിൻ്റെ തലവെട്ടാൻ വേണ്ടി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്നത് താൻ പ്രസംഗം കേട്ട, ഈ ആളുടെ പ്രസംഗം കൊണ്ട് മാനസാന്തരപ്പെട്ട ആളാണ് ഞാനാണ് ഇനി ഇയാളെ തലവെട്ടേണ്ടത്. ഈ പടയാളി ആംഗ്യഭാഷയിൽ പൗലോസിനോട് പറഞ്ഞു, അത്രേ എനിക്ക് വേണ്ടിയെങ്കിലും ഒരിക്കലൊന്ന് മാറ്റി പറയോ, എനിക്ക് നിങ്ങളെ കൊല്ലാൻ വയ്യ, എനിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഒരിക്കൽ മാറ്റി പറയോ. പൗലോസ് തൻ്റെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഈസോസ് ക്രിസ്തോസ് കുറിയോസ്, യേശു ക്രിസ്തു കർത്താവ്. നിയമത്തിൻ്റെ കരാളഹസ്തത്തിലേക്ക് വീണു. ആ പടയാളി പൗലോസിൻ്റെ ശിരസ്സിനെ അറുത്തിട്ടു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. പൗലോസിനെ അറുത്ത ആ വാളിനെ ഇത് ന്യായം വിധിച്ച അധികാരിയുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ പടയാളിയും പറഞ്ഞു, അത്രേ ഈസൂസ് ക്രിസ്തുസ് കുറിയോസ്, അദ്ദേഹവും പറഞ്ഞു. ഇങ്ങനെയാണ് ചരിത്രം പോണത്. ഒന്ന് മാറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് മാറ്റിപ്പിടിച്ചിരുന്നുവെങ്കിൽ, ഒരു നിലപാട് ഒരിക്കൽ മാറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ, ഇതാണ് ചലഞ്ച്, ഇതാണ് നമ്മുടെ മുന്നിലുള്ളൊരു വലിയ ചലഞ്ച്. റോമർ 6:19, നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ, പണ്ട് സമർപ്പിച്ചതുപോലെ ഇപ്പോൾ വിശുദ്ധിക്കും നീതിക്കും അടിമകളാവുക, വിശുദ്ധിക്കും നീതിക്കും അടിമകളാവുക എന്ന് പറയുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. റിമെമ്പർ ദ ഡീഡ്സ് ഓഫ് ദി ലോസ്റ്റ് ലൈഫ്. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നൊരു ജീവിതം ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിലെ നിങ്ങളുടെ അധർമ്മത്തിൻ്റെ പ്രവൃത്തികളെ ഓർമ്മിക്കുക. നമ്പർ 2, റിമെമ്പർ ദ ഡ്യൂട്ടീസ് ഓഫ് എ റിഡീംഡ് ലൈഫ്. ഇപ്പോൾ നിങ്ങൾ വിശുദ്ധരാണ്, വിമോചിപ്പിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിമോചിത ജീവിതത്തിൻ്റെ ഡ്യൂട്ടീസ് നിങ്ങൾ മനസ്സിലാക്കുക. റിമെമ്പർ ദ ഡീഡ്സ് ഓഫ് ദി ലോസ്റ്റ് ലൈഫ്, റിമെമ്പർ ദ ഡ്യൂട്ടീസ് ഓഫ് ദി റിഡീംഡ് ലൈഫ്. ഒരു പുതിയ ജീവിതത്തിൻ്റെ ഡ്യൂട്ടീസ് നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ഇതൊരു വല്ലാത്ത സ്ട്രഗിളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ടു എക്സിസ്റ്റ് ഈസ് ടു സ്ട്രഗിൾ. ഓക്കെ, നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ പോരാടുക എന്നാണ്, പോരാടുക.
ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പഴയ ഇന്ന് വായിക്കേണ്ട പഴയ നിയമത്തിൽ യഹോവ യുദ്ധവീരൻ എന്ന് പറയുന്നുണ്ട്. അതിനൊരു ആത്മീയ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ജനത്തിന് വിമോചനം ഇല്ലാതിരുന്നൊരു സമയത്ത് കർത്താവ് യുദ്ധം ചെയ്യാൻ അവരെ സഹായിച്ചു എന്നുള്ളത് ഇന്ന് പ്രസക്തമല്ല. അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ടു എക്സിസ്റ്റ് ഈസ് ടു സ്ട്രഗിൾ, നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ പോരാടുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു യുദ്ധമുഖത്താണ്. നമുക്കറിയാം ഈ തിര ഒഴിഞ്ഞിട്ട് വഞ്ചി ഇറക്കാം നടക്കുന്ന കാര്യമാണ്. ഒരു കടലിൻ്റെ പശ്ചാത്തലത്തിൽ തിര ഒഴിഞ്ഞിട്ട് വഞ്ചി ഇറക്കാം നടക്കുന്ന കാര്യമാണ്. അല്ല, തിര എപ്പോഴെവിടെയുണ്ട്? ഈ തിരകളുടെ ഇടയിലും തിരയെ ഭേദിച്ച് എനിക്ക് മുന്നേറേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇങ്ങനെ പറയാം, നമ്മുടെ ജീവിതത്തെ ഊർജമുള്ളതാക്കി മാറ്റുന്നത് സ്ട്രഗിൾസാണ്, സ്ട്രഗിൾസാണ്. നമ്മുടെ ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റുന്നത് ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കണ്ണടയുന്നത് വരെ എന്തിനോടെങ്കിലും നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് വീര്യമുണ്ടാവുകയുള്ളൂ. ഒരു കുട്ടി പ്യൂപ്പ, ചിത്രശലഭത്തിൻ്റെ ആദിരൂപം, നിങ്ങൾക്കറിയാം, പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരാൻ കഠിനപ്രയത്നം ചെയ്യുന്ന ഒരു പൂമ്പാറ്റയെ കണ്ടു ഒരു കൊച്ചുകുട്ടി. പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരാൻ കഠിനപ്രയത്നം ചെയ്യുന്ന ഈ പൂമ്പാറ്റയെ കണ്ടപ്പോൾ സഹതാപം തോന്നിയിട്ട് വീട്ടിലോടിച്ചെന്നൊരു കത്രിക എടുത്തിട്ട് ഈ കുട്ടി അതിൻ്റെ പുറന്തോടിങ്ങനെ പൊട്ടിച്ചു കൊടുത്തു, അതിൻ്റെ പുറന്തോടിങ്ങനെ പൊട്ടിച്ചു കൊടുത്തു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അത് ചത്തുപോയി. കാരണം എന്ത്? ഈ പുറന്തോട് പൊട്ടിച്ച് പുറത്തു വരുന്ന കഠിന പ്രയത്നത്തിലാണ് ചിത്രശലഭത്തിൻ്റെ ചിറകുകൾക്ക് ബലം ഉണ്ടാവുന്നത്. ഈ പുറന്തോട് പൊട്ടി വരുന്ന കഠിന പ്രയത്നം, അതിലാണത് ബലം പ്രാപിക്കുന്നത്. അത് കഠിനപ്രയത്നം ഇല്ലാതെ പോയാൽ അതിൻ്റെ ചിറകുകൾക്ക് ബലക്ഷയം സംഭവിക്കും, അത് ചത്തുപോകും. പ്രിയമുള്ളവരെ, ചില കഠിനപ്രയത്നങ്ങൾ അല്ലേ, ചില പുറന്തോടുകൾ പൊട്ടിച്ച് മുന്നേറാനുള്ള സ്ട്രഗിൾസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കരുത്തരായി മാറുന്നത്. ഈ കംഫോർട്ട് സോണിൽ സുഖിയന്മാരായിരിക്കുന്നവർ ജീവിതം വെച്ച് നീട്ടുന്ന പരീക്ഷണങ്ങളിൽ തോറ്റുപോകും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ അങ്ങനെ വേണം പരിശീലിപ്പിക്കാൻ. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി വീട്ടിലുണ്ട്, പക്ഷേ ഒരു കടയിൽ പോലും പറഞ്ഞു വിടില്ല. ഇന്നത്തെ പാരൻസ് ഒരു കടയിൽ പോലും പറഞ്ഞു വിടില്ല. നമ്മുടെ കുട്ടിക്ക് വീട്ടിലെ സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിയിട്ട് വരാൻ അറിയാമോ? അറിയില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യും. എൻ്റെ പിള്ള എങ്ങനെ വിടുന്നത്? എല്ലാം ഞാൻ തന്നെ ചെയ്യും. പ്രിയമുള്ളവർ, കുറച്ച് സ്ട്രഗിൾസിലൂടെ ഈ കുട്ടികൾ കടന്നു പോയില്ല എങ്കിൽ അവർ ജീവിതം വെച്ച് നീട്ടുന്ന പരീക്ഷണങ്ങളിൽ തോറ്റുപോകും. ബാങ്കിൽ എങ്ങനെ പോകണമെന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചിന് അറിയില്ല. ഒരു മണി ട്രാൻസാക്ഷൻ അറിയില്ല. ഓക്കെ, നമ്മൾ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്, 6 മാസമായപ്പോൾ തന്നെ മൊബൈലെടുത്ത് എൻ്റെ കൊച്ച് പപ്പയെ വിളിക്കും. ഓ, 6 മാസമാകുമ്പോൾ തുടങ്ങി എൻ്റെ കൊച്ച് മൊബൈലെടുത്ത് വെച്ച് പപ്പയെ വിളിക്കും. എന്തൊരു വലിയ കാര്യം! സ്വന്തമായിട്ട് വാരി തിന്നെ അറിയില്ല, മൊബൈലിൽ വിളിക്കും. ഓക്കെ, ജീവിതം വെച്ച് നീട്ടുന്ന പരീക്ഷണങ്ങളിൽ തോറ്റുപോകും. പ്രിയമുള്ളവരെ, ഈ പ്യൂപ്പ പുറത്തു വരുന്നത് പോലെ ഒരു കഠിന പ്രയത്നത്തിലൂടെ തന്നെ വരണം. ഈ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പരിശീലിപ്പിക്കണതിൻ്റെ കഥ നിങ്ങൾക്കറിയാം. കഥയല്ല, നിങ്ങൾക്കറിയാമായിരിക്കും അതിൻ്റെ സാഹചര്യം. അത് ആ കൂടിളക്കും എന്നാണ് പറഞ്ഞത്. കൂടൽ, കൂടിനെ ചവിട്ടിക്കളയും. കുഞ്ഞ് കൂടിനകത്തിരിക്കുകയാണ്. കഴുകൻ കൂടിളക്കും എന്തിനാണ്? ഈ കുഞ്ഞ് കൂടാകുന്ന കംഫോർട്ട് സോണിലാണ് ജീവിക്കുന്നത്. ഈ കംഫോർട്ട് സോണിനെ തട്ടിക്കളയും തള്ളക്കഴുകൻ. എന്നിട്ട് അതിനെ അങ്ങ് തറയിടും. ഈ തറയിൽ വരുന്നതിലാണ് അത് ചിറക് വിരിക്കുന്നത്. അങ്ങനെ ചിറക് വിരിക്കുന്നു, പറക്കുന്നു, വീഴുന്നു, പറക്കുന്നു, ഉയരുന്നു. ഒടുവിൽ എന്ത് സംഭവിക്കും? മേഘങ്ങൾക്കപ്പുറം പറക്കാൻ അത് കരുത്തുള്ളതായി മാറും. മഴ പെയ്യുമ്പോഴും മറ്റെല്ലാ പക്ഷികളും കൂടണയുമ്പോഴും കഴുകൻ മാത്രം കൂടണയില്ല. കാര്യം, മഴ മേഘങ്ങൾക്കും ഉയരെ പറക്കാൻ കഴുകന് കഴിവുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളെ കരുത്തരാക്കുന്നത് സ്ട്രഗിൾസാണ്. ഇനി വീണ്ടും ഒരു കാര്യം കൂടെ പറയാം. ഒരു 56-60 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകരെല്ലാം കൂടെ നമുക്ക് പൂമാലയിട്ട് വീട്ടിൽ കൊണ്ടുവിടും. നീ ഇനി വീട്ടിൽ ഇരുന്നോ? ഒരു 55, ഇപ്പോഴേ 60 ആണെന്നുണ്ട് റിട്ടയർമെൻ്റ് കാലഘട്ടം. 55, 56, 60 ആകുമ്പോൾ സഹപ്രവർത്തകർ പൂമാലയിട്ട് വീട്ടിൽ കൊണ്ടുവിടും. നീ ഇനി വീട്ടിൽ ഇരുന്നോ?
അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ ഓക്കുപ്പേഷണൽ തെറാപ്പി എന്നൊരു മനഃശാസ്ത്ര രീതിയുണ്ട്, ജോലിയിലൂടെ കിട്ടുന്നൊരു തെറാപ്പി, അത് നഷ്ടപ്പെടുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എവിടെ പോവും? ഇനി ആരോട് സംസാരിക്കും? പ്രിയമുള്ള, ഇക്കാരണത്താൽ ജീവിതത്തിൽ മനസ്സിൻ്റെ പിടുത്തം പോണവരുണ്ട്. ഇനി എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, ലൈഫ് ഈസ് എ സ്ട്രഗിൾ, ടു എക്സിസ്റ്റ് ഈസ് ടു സ്ട്രഗിൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ജീവിതമാകുന്ന പോരാട്ടത്തിൽ നിബദിച്ചു പോകാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ ദൈവനാമത്തിൽ പറയട്ടെ, വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് ഒരു സ്ട്രഗിളാണ്. ഈ ലോകത്ത് വിശുദ്ധിയിലായിരിക്കുക എന്ന് പറഞ്ഞാലൊരു വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമ്മളൊരിക്കലും തോറ്റു പോകരുത്. ഉസൈൻ ബോൾട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഓട്ടക്കാരനാണ്. അദ്ദേഹത്തിന് 3 ഒളിമ്പിക്സുകളിലായിട്ട് 8 ഗോൾഡ് മെഡൽ കിട്ടി. 3 ഒളിമ്പിക്സ് 8 ഗോൾഡ് മെഡൽ. അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത്, മൊത്തം ആസ്തി എന്ന് പറയുന്നത് $60 മില്യൺ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. ഇതെങ്ങനെ കിട്ടി? 3 ഒളിമ്പിക്സ് 8 ഗോൾഡ് മെഡൽ, ഇത്രയും പെരുത്ത ആസ്തി. പക്ഷേ രസകരമായൊരു നിരീക്ഷണം ഇതാണ്, 3 ഒളിമ്പിക്സുകളിലായിട്ട് 8 ഗോൾഡ് മെഡൽ കിട്ടാൻ ഉസൈൻ ബോൾട്ട് ട്രാക്കിൽ ചെലവഴിച്ചത് എത്ര സമയം? ലെസ് ദാൻ ടു മിനിറ്റ്സ്. 3 ഒളിമ്പിക്സുകളിലായിട്ട് 8 ഗോൾഡ് മെഡൽ കിട്ടാൻ ഉസൈൻ ബോൾട്ട് എന്ന വിശ്വപ്രസിദ്ധനായ ഓട്ടക്കാരൻ ട്രാക്കിൽ ചെലവഴിച്ചത് ലെസ് ദാൻ ടു മിനിറ്റ്സ്. ഈ 2 മിനിറ്റുകളാണ് ആ ജീവിതത്തിൻ്റെ നിറം മാറ്റിയത്, ആ ജീവിതത്തെ അടിമുടി മാറ്റിയത്. എന്നാൽ ടു മേക്ക് ദിസ് 2 മിനിറ്റ്സ് സോ വാല്യുബിൾ, ഈ 2 മിനിറ്റുകൾ ഇത്ര വിലപിടിപ്പുള്ളതാക്കി മാറ്റാൻ, ഹി സ്പെൻഡ് 20 ഇയേഴ്സ്. 20 വർഷത്തെ കഠിനാധ്വാനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. 20 വർഷത്തെ കഠിനാധ്വാനം. തൻ്റെ മസിലുകൾക്ക് ബലം കിട്ടാൻ, തൻ്റെ ഓട്ടം ശരിയാകാൻ, ട്രാക്കിലൂടെ ഓടുന്നു എന്ന് ഉറപ്പുവരുത്താൻ, തൻ്റെ മത്സര ക്രമീകരണങ്ങൾ മെച്ചപ്പെടുത്താൻ 20 വർഷത്തെ പ്രയത്നം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഉസൈൻ ബോൾട്ടിനൊക്കെ അങ്ങ് വിട്. നമുക്ക് ഒരു വാല്യുബിൾ ടൈമുണ്ട്, അതിനെ നിത്യജീവൻ എന്നാണ് പറയുന്നത് ബൈബിളിൽ. ഒരു വാല്യുബിൾ ടൈം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിശാസന്ധി, ജീവിതം അവസാനിക്കുന്നൊരു സമയം. ആ സമയം നമ്മുടെ ലൈഫ് സോ പ്രഷ്യസ്, ഏറ്റവും വിലപിടിപ്പുള്ളതൊന്നായി മാറണം അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ആകുമ്പോഴാണ് ഓ, ഈ ജീവിതം എത്ര വിലപിടിപ്പുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു, സംതൃപ്തിയോടെ പോകുന്നു എന്നൊരവസ്ഥ നമുക്ക് വരുമ്പോൾ, ഈ ജീവിതം വളരെ പ്രഷ്യസ് ആയിരുന്നു എന്ന് അഭിമാനത്തോടെ പറയണമെങ്കിൽ, ആ ടു മിനിറ്റ്സ് സോ വാല്യുബിൾ ഉള്ളതായി മാറണമെങ്കിൽ യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു ലൈഫ് ടൈം മുഴുവനും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല നിലപാടിൻ്റെ പേരാണ് ബൈബിൾ പറയുന്നു, വിശുദ്ധി. ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും മികച്ച നിലപാട്, ഏറ്റവും ശരിയായ നിലപാട്, ഏറ്റവും പഥ്യമായ നിലപാട്, ഏറ്റവും അനുയോജ്യമായ നിലപാട്, ആ നിലപാടിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് വിശുദ്ധി. അങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ? ക്രിസ്തീയ ജീവിതത്തെ മുഴുവനും വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ചിന്തകൻ പറഞ്ഞത് 5 പദങ്ങളാണ്. ലീവിങ് നമ്പർ 2, ലേണിങ് നമ്പർ 3, ലിവിങ് നമ്പർ 4, ലവിങ് നമ്പർ 5, ലിഫ്റ്റിങ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്പർ 1, ലീവിങ് ബിഹൈൻഡ് യുവർ മിസ്റ്റേക്സ്, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ വിട്ടുകളാ, ലീവ്, ഇനി അത് വേണ്ട. തെറ്റ് പറ്റിയിട്ടുണ്ട് ജീവിതത്തിൽ, ആരുമില്ല തെറ്റ് പറ്റാത്തവർ. പ്രസംഗിക്കുന്ന ഞാനടക്കം, കേൾക്കുന്ന നിങ്ങളടക്കം എല്ലാവരും ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടുള്ളവരാണ്. ലീവിങ് ബിഹൈൻഡ് യുവർ മിസ്റ്റേക്സ്, ഇന്നലകളിൽ വന്ന തെറ്റുകൾ വിട്ടുകളാ. നമ്പർ 2, ലേണിങ് ഫ്രം യുവർ മിസ്റ്റേക്സ്, നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. തെറ്റുകളിൽ നിന്ന് പഠിക്കാത്തവൻ ജീവിതത്തിൽ ഒരിക്കലും നന്നാവില്ല. ലേണിങ് ഫ്രം യുവർ മിസ്റ്റേക്സ്. നമ്പർ 3, ലിവിങ് വിത്ത് റൈറ്റ് ചോയ്സസ്, ശരിയായ നിലപാടുകളോടെ തീരുമാനങ്ങളോടെ ജീവിക്കുക. നമ്പർ 4, ലവിങ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്,
നീ നിന്നെ തന്നെ സ്നേഹിക്കുക, മറ്റുള്ളവരെയും സ്നേഹിക്കുക. നമ്പർ 5, ലിഫ്റ്റിംഗ് അതേഴ്സ് വിത്ത് കമ്പാഷനറ്റ് ഹാർട്ട്. മറ്റുള്ളവരെയും, എൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന കുറേ പേരുണ്ടല്ലോ, മറ്റുള്ളവരെയും ഒന്ന് താങ്ങാനുള്ള ഒരു ആർദ്ര മനസ്സ് വേണം. ഈ 5 പദങ്ങളെയും കൂടെ ചേർത്ത് ഒരാൾ പറഞ്ഞു, ഇതാണ് ക്രിസ്തീയ ജീവിതം, ഇതാണ് ക്രിസ്തീയ ജീവിതം. ലീവിംഗ് ബിഹൈൻഡ് യുവർ മിസ്റ്റേക്സ്, ലേണിംഗ് ഫ്രം യുവർ മിസ്റ്റേക്സ്, ലിവിംഗ് വിത്ത് റൈറ്റ് ചോയ്സസ്, ലവിംഗ് അതേഴ്സ് ആൻഡ് യുവർ സെൽഫ്, ലിഫ്റ്റിംഗ് ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ് വിത്ത് എ കമ്പാഷനറ്റ് ഹാർട്ട്. ആർദ്രമായൊരു മനസ്സോടെ മറ്റുള്ളവരെ സഹായിക്കുക. പ്രിയമുള്ളവരെ, ഇതിന് നമുക്ക് കഴിയുന്നുണ്ടോ? ഇതിനെയാണ് ബൈബിളിൽ വിശുദ്ധ ജീവിതമെന്നും നമ്മൾ ദൈവത്തിന് അധീനരെന്നും നിത്യജീവന് വേണ്ടി ജീവിക്കുന്നു എന്നും എന്നൊക്കെ ബൈബിളിൽ പറയുന്നത്. ഈ ഒരു ജീവിതം ക്രമപ്പെടുത്താൻ സ്വർഗത്തിലെ തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.